ജോസ് കെ മാണി രാജിവെച്ച രാജ്യസഭാ സീറ്റ് അവർക്ക് തന്നെ നൽകാൻ ഇടതുമുന്നണിയിൽ ധാരണയായി. ഘടകകക്ഷി നേതാക്കളുമായി സി പി എം നേതൃത്വം നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണയായത്. ഘടകകക്ഷികളുടെ സീറ്റുകൾ സി പി എം ഏറ്റെടുക്കുന്നത് ഉചിതമല്ലെന്നാണ് സി പി ഐ ഇതിനോട് പ്രതികരിച്ചത്. ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തിന് സി പി എമ്മുമായി ഉണ്ടായിരുന്ന ധാരണ പാലാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് സി പി എമ്മിന് എന്നായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ചതോടെ രാജ്യസഭാ സീറ്റ് നിലനിർത്തണമെന്ന അവകാശവാദം ജോസ് കെ മാണി തന്നെ സി പി എം നേതൃത്വത്തോട് ഉന്നയിച്ചു. ഇതിനെ തുടർന്നാണ് സി പി എം നേതൃത്വം ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തിയത്. അവർ കൊണ്ടുവന്ന സീറ്റ് അവർക്ക് തന്നെ കൊടുക്കണമെന്നാണ് സി പി ഐ നിലപാട് വ്യക്തമാക്കിയത്. എം പി ശ്രേയംകുമാറിന് സീറ്റ് കൊടുക്കുകയും കേരള കോൺഗ്രസിൻ്റെ സീറ്റ് സി പി എം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഉചിതമല്ലെന്ന് സി പി ഐ തന്നെ പറഞ്ഞു. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകുന്നതിനോട് എൻ സി പിക്കും വിയോജിപ്പില്ല. മറ്റ് ഘടകകക്ഷികളും സി പി എം നിലപാട് ശരിവച്ചു. ജോസ് കെ മാണി മുന്നണിയിലേക്ക് എത്തിയ സമയത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. മുന്നണിയിലെ മൂന്നാമത്തെ വലിയ കക്ഷി എന്ന പരിഗണന കൊടുക്കേണ്ടി വരുമെന്നാണ് സി പി എം നിലപാട്. പാർട്ടി ചിഹ്നം ഉൾപ്പെടെ കിട്ടിയ ജോസ് കെ മാണിയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുന്നത് ഉചിതമല്ലെന്നാണ് സി പി എം നേതൃത്വത്തിലെ പൊതുവികാരം. എൻ സി പിയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള ചില നീക്കങ്ങളും രാജ്യസഭാ സീറ്റ് ജോസിന് തന്നെ നൽകാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് സി പി എം കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു. അതേസമയം ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ കക്ഷി ജനതാദൾ ആയിരുന്നു. ആ അഹങ്കാരം ആ പാർട്ടിക്കും ഉണ്ടായിരുന്നു. ജനതാദൾ ഓരോ ദിവസവും ക്ഷയിച്ച് അതില്ലാതായി. പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും കൊഴിഞ്ഞുപോക്കും പിളർപ്പും ആ പാർട്ടിയെ ഇല്ലാതാക്കി. ജെ ഡി എസ് 5 നേതാക്കന്മാരിൽ ഒതുങ്ങി. മാത്യു ടി തോമസ്, സി കെ നാണു, ജോസ് തെറ്റയിൽ, നീല ലോഹിതദാസ് നാടാർ, കൃഷ്ണൻകുട്ടി എന്നിവർ മാത്രമാണ് ഇപ്പോൾ ആ പാർട്ടിയിലുള്ളത്. എൽ ജെ ഡിയിൽ നിന്നും വലിഞ്ഞുകയറി വന്ന കൃഷ്ണൻകുട്ടിയാണ് ആ പാർട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ അന്തകൻ. എഴുത്താണി കൃഷ്ണൻകുട്ടി വീരേന്ദ്രകുമാറുമായി തെറ്റിപ്പിരിഞ്ഞ് 2014 February 4 ജെ ഡി എസിൽ അഭയാർത്ഥിയായത്. ഒരു ഉപാധിയും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു കൃഷ്ണൻകുട്ടി വന്നത്. കൃഷ്ണൻകുട്ടി വരുന്നതിനോട് ജെ ഡി എസിലുള്ള മാത്യു ടി തോമസ് ഒഴികെ എല്ലാവർക്കും എതിർപ്പായിരുന്നു. ഒടുവിൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഒട്ടകത്തിന് തലചായ്ക്കാൻ ഇടം കൊടുത്ത പോലെയായി. കൃഷ്ണൻകുട്ടിയുടെ വരവ് മാത്യു ടി തോമസിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ആദ്യം കൃഷ്ണൻകുട്ടി ചെയ്തത് മാത്യു ടി തോമസിൻ്റെ കയ്യിൽ നിന്നും പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം കൈക്കലാക്കി. പിന്നീട് കള്ളക്കേസും തന്ത്രങ്ങളും കുതികാൽ വെട്ടും നടത്തി മന്ത്രിസ്ഥാനവും തട്ടിയെടുത്തു. അതോടെ പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ ഘട്ടംഘട്ടമായി കൊഴിഞ്ഞുപോയി. വടകര മുൻ എം എൽ എ എം കെ പ്രേംനാഥ് മുതൽ ഏറ്റവും ഒടുവിൽ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോർജ് തോമസ് വരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. എന്നാൽ പുതുതായി ഒരു പ്രവർത്തകനെയെങ്കിലും പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നോ? അതുമില്ല. കൊണ്ടുവരുന്നത് എങ്ങനെ? ആരെങ്കിലും വന്നിട്ട് വേണ്ടേ? ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായിരുന്ന ആ പാർട്ടി വർഗീയ ചേരുതിരിവുണ്ടാക്കാനേ കൃഷ്ണൻകുട്ടി എന്നും എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ടെന്താ, സ്വന്തം തട്ടകത്തിൽ പോലും, അതായത് ചിറ്റൂരിൽ പോലും പ്രവർത്തകർ കൊഴിഞ്ഞുപോവുകയാണ്. കൃഷ്ണൻകുട്ടിക്കെതിരെ ജലസേചന വകുപ്പിൽ പല അഴിമതി ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇതിൽ കുറേയൊക്കെ മുഖ്യമന്ത്രിക്കും അറിയാം. ഇതിനിടയിൽ മുഖ്യമന്ത്രി ശാസിച്ചതായും പറയപ്പെടുന്നു.